നിങ്ങൾ എന്താ പറഞ്ഞത്? ബി ജെ പിയുടെ മറ്റേ ഇലക്ഷനിൽ മുതിർന്ന നേതാക്കൾ വന്നപ്പോൾ തങ്ങൾ എന്ത് ചെയ്തു? വന്നിട്ടല്ലല്ലോ മനുഷ്യ. ഓക്കെ, സമ്മതിച്ചു. വർത്തമാനം പറയാം, സമ്മതിച്ചു. നിങ്ങളടുത്ത് എനിക്ക് ഇന്ന ഇന്റർവ്യൂ. നിങ്ങളുടെ സംസ്കാരം മാറി എന്റെ സംസ്കാരം. ഇതിപ്പോ നിർത്തി ഞാൻ എഴുതിട്ട് പോകും. എനിക്കിങ്ങനെ ഇമാതിരിയുള്ള ചോദ്യം ചോദിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതല്ല, അതല്ല എന്നല്ല, ഇമാതിരിയുള്ള ചോദ്യങ്ങൾ തങ്ങളെ ചോദ്യം ചോദിക്കേണ്ടതാണ്. ചോദ്യം ചോദിക്കേണ്ടതെന്ന് ചോദ്യം ചോദിക്കേണ്ടതാണ്. സുരേഷ് ഗോപി ബൂസ്റ്റ് ചെയ്യേണ്ട ഒരാളാണ് ഭീമന്റെ. അവനന്ന് എം പി ആയിട്ടിരിക്കുന്ന ആളല്ലേ, അവിടുന്ന് വന്നുകൂടെ? എന്താ വരാത്തത്? എന്തുകൊണ്ടായിരിക്കും വരാതെ? എനിക്കറിയത്തില്ല. ഒരു കുശുംബാണോ ഭീമൻ? അത് അവനോട് ചോദിക്കണം, സുരേഷ് ഗോപിയോട് ചോദിക്കണം. ചോദിച്ചില്ല ഒരു ഘട്ടത്തിൽ. ഞാൻ ചോദിക്കേണ്ട കാര്യമില്ല. രണ്ടു മൂന്ന് പ്രാവശ്യം ഫോണിൽ വിളിച്ചു, അദ്ദേഹത്തിന് വരാനൊക്കത്തില്ല, ഭയങ്കര ബിസിയാന്ന് പറഞ്ഞു. ഞാൻ പിന്നെ അത് കട്ട് ചെയ്തു. ബിസി തന്നെയായിരുന്നു. ആ, എനിക്കറിയത്തില്ല. ഞാനെങ്ങനെ അറിയുന്നു? രാഷ്ട്രീയമല്ലേ ലിഖിതമായൊരു ഭരണഘടനയുള്ളതല്ലേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലുള്ളത്? അച്ചടക്ക ബോധമുള്ള ആൾക്കാരല്ലേ അവിടെ നിൽക്കുന്നത്? അച്ചടക്കത്തിൽ കൂടിയല്ലേ ഇതൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു? താഴെക്കിടയിലുള്ള ആൾക്കാരെ ആ രീതിയിലല്ലേ അവർ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ വർക്കുകളും അവരുടെ രീതികളും ഗ്രാസ് റൂട്ട് ലെവലിൽ ഇറങ്ങി അവർ വർക്ക് ചെയ്യുന്നതും ഒക്കെ ഞാൻ കണ്ടവനാണ്. അങ്ങനെ ഒരു വേദിയിൽ ഒരു ബി ജെ പിയുടെ മുതിർന്ന ഇല്ല വന്നിട്ടില്ല. ആരും ഒന്നു ബി ജെ പിയുടെ മുതിർന്ന നേതാവ് ഞാൻ തന്നെ ആയിരുന്നു അവിടെ. അതുകൊണ്ടാണ് എഴുന്നേറ്റ് നിൽക്കാതിരുന്നത്. എവിടെ? അതുകൊണ്ടല്ല, അവർ വന്നാലും ഞാൻ എഴുന്നേറ്റ് നിൽക്കുക എന്നുള്ളത് അന്നത്തെ ഡിപ്പെൻസ് ആണ്. നമസ്കാരം. നമ്മോടൊപ്പം ഇന്ന് ചേരുന്നത് നടൻ ഭീമൻ രഘുവാണ്. അദ്ദേഹത്തിൻ്റെ ഈ സമീപകാലത്തെ രാഷ്ട്രീയം തന്നെയാണ് നമ്മൾ സംസാരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. നമസ്കാരം സാർ. നമസ്കാരം സാറ്. സിനിമയിലും ഒപ്പം തന്നെ പുറത്തും രാഷ്ട്രീയത്തിലും സജീവമായിട്ടുള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് അങ്ങോട്ട് ചോദിക്കുന്നത്, നല്ല അഭിനേതാക്കളുള്ളത് സിനിമയിലാണോ രാഷ്ട്രീയത്തിലാണോ? രണ്ടിലും നല്ല അഭിനേതാക്കളുണ്ട്. സിനിമയിലും നല്ല അഭിനേതാക്കളുണ്ട്, രാഷ്ട്രീയത്തിലും നല്ല അഭിനേതാക്കളുണ്ട്. എന്താണ് സാറിന് അങ്ങനെ തോന്നാനുണ്ടായ ഒരു ചില കാര്യങ്ങൾ? നല്ല നല്ല ആൾക്കാരല്ലേ രാഷ്ട്രീയത്തിലുള്ളത്, നല്ല നല്ല ആൾക്കാരല്ലേ സിനിമയിലുള്ളത്, പിന്നെന്താ തോന്നാതിരിക്കുക? രാഷ്ട്രീയത്തിൽ അഭിനയം വേണ്ടി വരും. രാഷ്ട്രീയത്തിൽ അഭിനയം വേണ്ടി വരുന്ന ജീവിക്കുകയാണ്, സിനിമയിലും ജീവിക്കുകയാണ്. അഭിനയമല്ല, അഭിനയം കാണിച്ചു കഴിഞ്ഞാൽ നിൽക്കാൻ കുറിച്ച് ജീവിച്ച് അഭിനയിക്കണം രണ്ടിലും, അതിലും ജീവിതമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു അങ്ങ് ബി ജെ പിയിൽ മത്സരിക്കുന്ന സമയത്തൊന്നും ഇത്രയധികം സജീവമായി ഇറങ്ങിയിട്ടില്ല. അതിനുള്ള ബി ജെ പിക്കാർ എൻ്റെ പുറകിലില്ല, പാർട്ടിയിലുള്ള ആരും തന്നെ എൻ്റെ പുറകിലില്ല. അവന് ഞാനിന്ന് സജീവമാകും, ഞാൻ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് സജീവമാക്കും പറ്റില്ല. ആഗ്രഹിച്ചിരുന്നു, ഒരുപാട് ആഗ്രഹിച്ചല്ലേ അതിനകത്ത് നല്ല കാര്യം ചെയ്യണമെന്നൊക്കെ. പക്ഷെ അതിനകത്ത് നോ വേ ടു മീ ടു റീച്ച് എന്നെ അവർ തന്നെ അവോയ്ഡ് ചെയ്തതായിട്ട് എനിക്ക് തോന്നി. ഞാൻ അടുത്ത് ദൂരം കളഞ്ഞു. ഇപ്പോൾ നടത്തുന്നത് ഒരു അഭിനയമാണോ അല്ലെങ്കിൽ ഞാൻ നടത്തുന്നത്? ആ ചോദ്യത്തിന് ഒരു പ്രസക്തി ഇല്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നെങ്കിൽ നിങ്ങൾ അങ്ങനെ വിചാരിക്കും, പക്ഷെ എനിക്കങ്ങനെ തോന്നുന്നില്ല. എന്തുകൊണ്ടാണ് ചെങ്കൊടിയോട് ഇത്രയും കാലം? ചെങ്കൊടിയോട് പണ്ട് മുതലേ എനിക്ക് അതിനകത്ത് ഉള്ള ആളാണ്. ഞാൻ കോളേജ് പഠിച്ച കാലം മുതൽ, ഒരു ഡിഗ്രിക്ക് പഠിച്ചിരുന്ന കാലം മുതൽ അതിനായിട്ട് ഇച്ചിരി ശായുള്ള ഒരാളായിരുന്നു. പക്ഷെ അതൊക്കെ ഞാൻ പോയില്ല. പിന്നെ പഠിത്തത്തിൻ്റെ കാര്യത്തിലേക്ക് ഞാനങ്ങ് തിരിഞ്ഞു, ജോലി വേണമെന്നുള്ള ആഗ്രഹത്തിലേക്ക് മാറി. പിന്നെ എങ്ങും തൊടാതെ വന്ന് ബി ജെ പി കയറിയൊരു ഇലക്ഷന് വേണ്ടി മാത്രം എന്നെ പിടിച്ച് അതിനകത്ത് കൊണ്ടുപോയി. അങ്ങനൊരു സാഹചര്യം ഇലക്ഷനിലേക്ക് കൊണ്ടുപോയത് പ്രത്യേകിച്ച് ആരുമല്ല. എൻ്റെ അടുത്ത് ഇങ്ങനെ അവർ ചോദിച്ചു. ആര് ചോദിച്ചു? നമ്മുടെ ഇപ്പോഴത്തെ സുരേന്ദ്രൻ്റെ പോസ്റ്റിലിരിക്കുന്ന വേറൊരാൾ, പേര് ഞാൻ പറയത്തില്ല. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു ഐഡിയ എൻ്റെ അടുത്ത് ചോദിച്ചു, ഒരു ഷർട്ട് വെച്ച് കണ്ടപ്പോൾ. എനിക്ക് താല്പര്യമുള്ള ഇതല്ല. പിന്നെ പറഞ്ഞ രണ്ട് ആർട്ടിസ്റ്റുകൾ നിൽക്കുന്ന ഒരു സ്ഥലമാണ്, ഒന്നതിനെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ കുറേ ഫ്രണ്ട്സുകൾ കൊണ്ട് എൽ എൽ പിക്ക് പഠിച്ചിരുന്ന കാലത്തുണ്ടായിരുന്ന ആൾക്കാർ, സുപ്രീം കോടതിയിലെ ഹയർ ഒഫീഷ്യലായിട്ടിരിക്കുന്ന പല ആൾക്കാരും, പിന്നെ മറ്റുള്ള ഫ്രണ്ട്സുകൾ, ഡൽഹിയിലുള്ള ഫ്രണ്ട്സുകളൊക്കെ ആയിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നത്, എന്തായാലും നിങ്ങൾ പോലീസിലും ഉണ്ട് സിനിമയിലും ഉണ്ട്, അപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി രാഷ്ട്രീയം എന്താണെന്നൊന്ന് പഠിച്ചുകൂടെ, അറിയാമല്ലോ എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഞാൻ ആലോചിക്കുകയാണ്, മൂന്ന് തലത്തിലാണ് ജനം അറിയപ്പെടുന്നത്. ഒന്ന് പോലീസ്, ഒന്ന് രാഷ്ട്രീയം, ഒന്ന് സിനിമ. അപ്പോൾ രാഷ്ട്രീയത്തിലുള്ള അറിയാൻ കിട്ടിയാണ് നമുക്ക് അതുകൊണ്ടൊന്ന് സ്റ്റഡി ചെയ്യാമല്ലോ. അതിൽ ജയം തോൽവി എന്നുള്ളതല്ല അതിനകത്ത് പ്രധാനം, എന്താണെന്നൊന്നും അറിയാം. കൂടുതൽ ആഗ്രഹം തോന്നി അങ്ങനെ ഇറങ്ങി, അങ്ങനെ അങ്ങ് ഇറങ്ങിപ്പോയത് അതിനിറങ്ങി. അന്ന് ആരും സഹായിച്ചിരുന്നില്ല. എന്തിന്? ബി ജെ പിയുടെ ആരും സഹായിച്ചിരുന്നില്ല അങ്ങേ. എന്തിനു? തെരഞ്ഞെടുപ്പിലെ
തെരഞ്ഞെടുപ്പിൽ ആദ്യ കാലത്ത് നല്ല ഇതായിരുന്നു പ്രവർത്തനത്തെ. പിന്നെ ഇവിടെ വെച്ചാണ് മാറിയത്? അവിടെ വെച്ച് തന്നെ കുറെ കഴിഞ്ഞപ്പോൾ അവർ തന്നെ ബാക്കപ്പ് ചെയ്യാൻ തുടങ്ങി. എന്തുകൊണ്ടായിരുന്നു എനിക്കറിയത്തില്ല. ഒരു ഘട്ടത്തിൽ പോലും ചോദിച്ചില്ല? ചോദിക്കുന്നു. ഞാൻ അങ്ങനെ മനുഷ്യനല്ല. എന്തിനാണ് ഞാൻ എന്നെ ഇഷ്ടപ്പെടാത്തവരോടൊന്നും ഞാൻ ചോദിക്കാറില്ല. അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല എന്നങ്ങനെ മനസ്സിലായി. എന്നെ അവരുടെ പ്രവർത്തനത്തിൽ താളം തെറ്റി. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പ്രവർത്തനത്തിൽ താളം തെറ്റി. അതെനിക്ക് മനസ്സിലായി. ഞാൻ ചോദിച്ചില്ല. പിന്നെ അവർ പല താളം തെറ്റിയപ്പോൾ ഞാൻ എൻ്റെ താളത്തിൽ തന്നെ ഉറച്ചു നിന്ന് ഞാൻ തന്നെ മുന്നോട്ട് പോയി. അതുകാരണം 13,000 ശേഷം വോട്ട് പിടിച്ചില്ല. അവിടെ കൊച്ചുകളെയാണ്. എപ്പോഴെങ്കിലും ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഇത് ഇപ്പോൾ ചെയ്യുന്നത് കുറച്ച് കൂടുതലാണ് അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ചെയ്യുന്ന കാര്യം ഏറ്റവും നല്ല കാര്യമാണെന്നും അത് കൂടുതലല്ലാന്നും എനിക്ക് നല്ല ബോധ്യതയുള്ളതുകൊണ്ടുമാണ് ഞാൻ ചെയ്യുന്നത്. അതെൻ്റെ ഞാൻ വളർന്നു വന്ന സാഹചര്യം അതാണ്. അത് തൻ്റെ ഇടവായിട്ട് എല്ലായിടത്തും ചെയ്യുകയും ചെയ്യും പറയുകയും ചെയ്യും. അതാണ് ഇനി ചെങ്കൊടി വിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് അയ്യോ ഇതുവിട്ട് ഇനി എങ്ങും പോവില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഉറച്ചു നീങ്ങുന്നത്? ഇത് പണ്ട് മുതലേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതൊന്ന് അല്ലാതെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കൂടുതൽ കൂടുതൽ അവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ മിനിസ്റ്റേഴ്സുമായിട്ടും അവരുടെ സെക്രട്ടറിമാരായ കളക്ടറുമായിട്ടുള്ളതും പിന്നെ നിയമസഭയിൽ ഓണത്തിന് അദ്ദേഹത്തിൻ്റെ ഭക്ഷണം കഴിക്കാൻ പോയ സമയത്തുള്ള അടുപ്പങ്ങളും CPM വന്നതിനനുസരിച്ച് രണ്ടാം പൊക്കം പോയി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തിൻ്റെ സംസാരിച്ചതും അപ്പോൾ ഒരുപാട് 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 നല്ല കാര്യങ്ങൾ തമ്മിൽ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. അത്രയും നല്ലൊരു മനുഷ്യനാണെന്നുള്ളത് അടുത്ത് ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതൊക്കെ സംതിങ് ഗ്രേറ്റ്. ഇറ്റ്സ് എ വെരി ഗ്രേറ്റ് മാൻ എന്ന് എനിക്ക് മനസ്സിലായി. ഭീമൻ രഘു പൊളിറ്റിക്സിലേക്ക് അല്ലെങ്കിൽ CPMലേക്ക് വന്നത് കൃത്യമായി രാഷ്ട്രീയം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ്. എന്താണ് ആ രാഷ്ട്രീയം എന്നൊന്ന് പറയൂ അങ്ങ്. ആ രാഷ്ട്രീയം അല്ലേ ലിഖിതമായൊരു ഭരണഘടനയുള്ളതല്ലേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലുള്ളത്? അച്ചടക്ക ബോധമുള്ള ആൾക്കാരല്ലേ അവിടെ നിൽക്കുന്നത്? അച്ചടക്കത്തിൽ കൂടിയല്ലേ ഇതൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു? താഴേക്കിടയിലുള്ള ആൾക്കാർ ആ രീതിയിലല്ലേ അവർ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ വർക്കുകളും അവരുടെ രീതികളും ഗ്രാസ് റൂട്ട് ലെവലിൽ ഇറങ്ങി അവർ വർക്ക് ചെയ്യുന്നതും ഒക്കെ ഞാൻ കണ്ടവനാണ്. പത്തനാപുരത്ത് വെച്ച് BJP സ്ഥാനാർത്ഥിയായിരിക്കും ഇരിക്കുന്ന കാലത്ത് അവരുടെ വർക്ക് കണ്ടവരാണ്. അവിടെ വെച്ച് ഞാൻ അനൗൺസ് ചെയ്ത് ഞാൻ പറയുകയും ചെയ്തു ഇവിടെ ജയിക്കാൻ പോകുന്നത് ഗണേശനാണ്. അന്നങ്ങ് പറഞ്ഞത് അങ്ക് ജയിക്കുമെന്നായിരുന്നു. അത് പിന്നെ മറ്റുള്ള ആൾക്കാർ വരാതിരിക്കുന്നുണ്ട്. അതായത് എന്നെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് BJP നിന്ന് വല്ല ആൾക്കാരോ അല്ലെ സുരേഷ് ഗോപിയോ അല്ലെങ്കിൽ സെൻട്രലിൽ നിന്നോ ആൾക്കാരോ വന്നിട്ട് അങ്ങനെ ഒരു ബൂസ്റ്റ് നമുക്കില്ല. പിന്നെ അവസാനം ഞാനെന്ത് പറയും? സുരേഷ് ഗോപി ബൂസ്റ്റ് ചെയ്യേണ്ട ഒരാളാണ് ഭീമൻ രഘു. തീർച്ചയായിട്ടും അവനന്ന് MP ആയിട്ടിരിക്കുന്ന ആളല്ലേ. അവിടുന്ന് വന്നുകൂടെ എന്താ വരാത്ത? എന്തുകൊണ്ടായിരിക്കും വരാതില്ല? എനിക്കറിയത്തില്ല. ഒരു കുശുംബാണോ ഭീമൻ? അത് അവരോട് ചോദിക്കണം, സുരേഷ് ഗോപിയോട് ചോദിക്കണം. ചോദിച്ചില്ല ഒരു ഘട്ടം. ഞാൻ ചോദിക്കേണ്ട കാര്യമില്ല. രണ്ടു മൂന്ന് പ്രാവശ്യം ഫോണിൽ വിളിച്ചു അദ്ദേഹത്തിന് വരാനൊക്കത്തില്ല, ഭയങ്കര ബിസിയാന്ന് പറഞ്ഞു. അത് കട്ട് ചെയ്തു. ബിസി തന്നെ ആയിരുന്നു. ആ എനിക്കറിയത്തില്ല. ഞാനങ്ങനെ അറിയുന്നു. സുരേഷ് ഗോപി ബിസിയാണെന്ന് എന്നോട് ചോദിച്ചിട്ട് കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് താങ്കൾ ഭീമൻ രഘു വിളിച്ചിട്ട് പോകാതിരുന്നുള്ള സുരേഷ് ഗോപി എടുത്ത് ഇന്റർവ്യൂ ചോദിക്കണം. ഒരു പരിഭവം പോലും പറഞ്ഞില്ലേ? ഒരു പരിഭവം ഇല്ല. എനിക്ക് ഒരു പരിഭവം ആരോടും ഇല്ലല്ലോ. ഞാനൊരു തുറന്ന പുസ്തകമാണ്, സ്ട്രേറ്റ് ഫോർവേഡാണ്. ഞാൻ വളർന്നു വന്ന ആശയത്തിലൂടെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇത്രയും നാളും കേരളം കണ്ടിരുന്ന ഭീമൻ രഘു ഇങ്ങനെ അല്ലായിരുന്നു. അല്ലായിരുന്നു. ആ സിനിമയിൽ ഉള്ള ഭീമൻ രഘുവിനെയാണ് അവർ കണ്ടുകൊണ്ടിരുന്നത്. BJP ചെന്നപ്പോഴും സിനിമയിലെ ഭീമൻ രഘു ആയിരുന്നു. അവരങ്ങനെ ആയിരുന്നു. ഞാൻ ആ സിനിമയിൽ ജീവിക്കുന്ന പോലുള്ള ഒരു ഭീമൻ രഘുവിനെയാണ് അവർ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് ഒരു മനുഷ്യനായത്? അല്ല മനുഷ്യൻ ഇപ്പം അത് മനുഷ്യൻ തന്നെ. മനുഷ്യൻ എന്ന് പറയുന്നത് എല്ലാ ഭാവങ്ങളും രൂപങ്ങളിലും ഉള്ളൊരു ഒരു ഒരാളാണ് ഈ മനുഷ്യൻ എന്ന് പറയുന്നല്ലോ. ഇപ്പം നിങ്ങൾക്കൊരു ഭാവമുണ്ട്, നിങ്ങൾക്കൊരു രൂപമുണ്ട്. അപ്പം നിങ്ങൾക്കൊരു ഭാവം ഒരു രൂപം, നിങ്ങളൊരു മനുഷ്യനല്ലേ, വേറൊരാളല്ല. അതുകൊണ്ട് മനുഷ്യനാണ് ഞാൻ. എൻ്റെ സംസ്കാരം പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് വേറെ സ്റ്റൈലാണ്. എല്ലാവരും എപ്പോഴും റെസ്പെക്ട് ചെയ്യണമെന്നും അവരുമായിട്ട് എപ്പോഴും നല്ല രീതിയിൽ പെരുമാറും. പക്ഷേ നമ്മൾ സ്വാഭാവികമായും നമ്മൾ ഒരാൾക്ക് ബഹുമാനം കൊടുക്കേണ്ടത് അയാൾ പ്രസംഗിക്കുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ബഹുമാനം കൊടുക്കും. എനിക്കതാ ഇഷ്ടം. അതാരും പറഞ്ഞിട്ടല്ല. അല്ല, അങ്ങ് നിരവധി പൊതുവേദികളിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ്. അപ്പോൾ അങ്ങ് ആരെയും പൊതുവേദികളിൽ പങ്കെടുത്തു? അങ്ങ് തെരഞ്ഞെടുപ്പ് സമയത്ത്, BJP തെരഞ്ഞെടുപ്പ് സമയത്ത് BJP മുതിർന്ന നേതാക്കൾ, ഞാൻ പറയട്ടെ BJP മുതിർന്ന നേതാക്കൾ സംസാരിച്ചിട്ടുണ്ട് അങ്ങയുടെ വേദികളിൽ. ഏത് വേദികളിൽ സംസാരിച്ചു? അങ്ങയുടെ ഒരു വേദിയിൽ ഒരു BJP മുതിർന്ന നേതാവ് വന്നില്ല. ഇല്ല, വന്നിട്ടില്ല. ആരും ഒന്നും BJP മുതിർന്ന നേതാവ് ഞാൻ തന്നെ ആയിരുന്നു. അവിടെ എൻ്റെ വേദിയിൽ ഒരു മുതിർന്ന സഖാക്കളും വന്നിട്ടില്ല. BJP
അറിയാം. അതുകൊണ്ടാണ് എഴുന്നേറ്റ് നിൽക്കാതിരുന്നത്. എവിടെ? അതുകൊണ്ടല്ല, അവർ വന്നാലും ഞാൻ എഴുന്നേറ്റ് നിൽക്കുക എന്നുള്ളത് അന്നത്തെ ഡിപ്പെൻസാണ്. അവർ വരൂല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണല്ലോ അതിന്ന് വിട്ടുപോയത്. നമ്മൾ തമ്മിൽ ചേരൂല, ഞാൻ പറഞ്ഞു, നമ്മൾ തമ്മിൽ ചേരൂല. നിങ്ങളുടെ സംസ്കാരം വേറെ, എൻ്റെ സംസ്കാരം വേറെ. ഇതിപ്പോൾ നിർത്തി ഞാൻ എഴുന്നേറ്റ് പോകും. എനിക്കിങ്ങനെ ഇമാതിരിയുള്ള ചോദ്യം ചോദിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതല്ല, അതല്ല എന്നല്ല, ഇമാതിരിയുള്ള ചോദ്യങ്ങൾ തങ്ങളെ ചോദ്യം ചോദിക്കേണ്ടതാണ്. ചോദ്യം ചോദിക്കേണ്ടതാണ്. നിങ്ങൾ പറഞ്ഞു, ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് പറഞ്ഞു വരുന്നത് രീതി വേറെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ എന്താ പറഞ്ഞത്? ബി ജെ പിയുടെ മറ്റേ ഇലക്ഷനിൽ മുതിർന്ന നേതാക്കൾ വന്നപ്പോൾ തങ്ങൾ എന്ത് ചെയ്തു? വന്നിട്ടല്ലല്ലോ മനുഷ്യ. ഓക്കെ, സമ്മതിച്ചു. വർത്തമാനം പറയാം, സമ്മതിച്ചു. നിങ്ങളടുത്ത് എനിക്ക് ഇന്ന ഇന്റർവ്യൂ. നിങ്ങളുടെ സംസ്കാരം വേറെ, എന്റെ സംസ്കാരം. നിങ്ങളുടെ ചോദ്യങ്ങളൊന്നും എനിക്കിഷ്ടമല്ല. ഞാൻ ആദ്യമേ പറഞ്ഞു, അതാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. അപ്പൊ അവൻ ഓക്കെ.